ഇത് നമ്മൾ ചെയ്യുന്നത് പരിശ്രമിക്കുക, ഫലം തരേണ്ടത് മുകളിലൊരുത്തനുണ്ട്, അദ്ദേഹമാണ് നമ്മളെ നയിക്കുന്നത്. അത് മനസ്സിലാക്കുകയും നമ്മൾ അധ്വാനിക്കുകയും ചെയ്താൽ ഈ ലോകം സ്വർഗമാകും. എറണാകുളം ചോറ്റാനിക്കരയിലെ ജോർജ് പീറ്റർ കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കലർപ്പില്ലാതെ അധ്വാനിക്കുകയും ചെയ്യുന്ന കർഷകനാണ്. 71 വയസ്സിലും കൃഷിയിടത്തിൽ നിറങ്ങി നിൽക്കുന്നയാൾ. പരമ്പരാഗത കർഷക കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിലും റെയിൽവേ കോൺട്രാക്ടർ എന്ന ജോലി മേഖലയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ 2005 അതെല്ലാം വിട്ട് മുഴുവൻ സമയ കർഷകനായി. നെല്ല്, വാഴ, കവുങ്ങ്, തെങ്ങ്, ജാതി, റംബൂട്ടാൻ, ഓറഞ്ച്, നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ടുവരാത്ത വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നു. ഒപ്പം മീൻ വളർത്തലുമുണ്ട്. അസമിൽ നിന്നെത്തിച്ച നെല്ലിനമായ സോന മസൂരിയാണ് ഇവിടുത്തെ വെറൈറ്റി ഇനം. ഇത് അസമിൽ നിന്ന് കൊണ്ടുവന്ന സോണ മസൂരി എന്ന് പറഞ്ഞ നെൽവിത്ത് പാകി പറിച്ച് നട്ടതാണ്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല, കേട്ടിട്ടില്ല. ഇത് കിടക്കണ കിടപ്പുണ്ടോ? ഈ വിളവ് കിട്ടിയാൽ കർഷകൻ ഒരു കാലത്തും കൃഷി നഷ്ടമാവില്ല, നെൽകൃഷി നഷ്ടമാവില്ല. പിന്നെ ഇതിനകത്ത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ധാരാളമുണ്ട്. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നന്നാക്കി എടുക്കണം. ഇത് എൻ്റെ ഒരു സഹായി എന്ന് പറഞ്ഞ അസാംകാരൻ ഫൈസലാണ്. അദ്ദേഹം അവിടുന്ന് ഫ്ലൈറ്റിൽ വിത്ത് കൊണ്ടുവന്നു, അത് പാകി പറിച്ച് നടാനുള്ള ഹെൽപ്പുകളും ചെയ്തു. അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും കാര്യം ഞാൻ കൂലി കൊടുക്കുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്തു. അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം. അടയ്ക്കാമരം എന്ന് പറഞ്ഞത് ഞാൻ മംഗലാപുരം പുത്തൂർ സൈഡിൽ നിന്ന് 35 വർഷം മുമ്പ് ഒരു ഭട്ടരുടെ തോട്ടത്തിൽ നിന്ന് 500 അടയ്ക്ക അയാൾ പറിച്ച് നടുക്കുന്ന് പറിച്ച് തന്ന് ഇവിടെ കൊണ്ടുവന്ന് പാകി നട്ടു. അതിൻ്റെ കായെടുത്താണ് ഞാനിപ്പോൾ ഇത് ഇത്രയും ഏകദേശം 1000 അടയ്ക്കാമരത്തോളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡിന് വേണ്ടി ഞാൻ വാഴ നട്ടു. അത് അല്ലെങ്കിൽ തെക്കൻ തണ്ണി വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇത് പൊള്ളിപ്പോവും. അപ്പോൾ ഈ ഷെയ്ഡുണ്ടെങ്കിൽ ഒരു 2 കൊല്ലത്തേക്ക് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഗ്രീൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വാഴ നിർത്തിക്കഴിഞ്ഞാൽ അടയ്ക്കാമരത്തിന് ഗുണം ചെയ്യില്ല. ഒരു കൊലയ്ക്ക് ഞാലിപ്പൂവിന് ഏകദേശം മിനിമം 400 രൂപ വെച്ച് കിട്ടുമായിരുന്നു. ഇത്തവണ ഞാൻ ഏകദേശം 122,000 രൂപയോളം കായ് വിറ്റു. ആദ്യമൊക്കെ എനിക്കും തോന്നി 10-150 വാഴ വെച്ചു, എല്ലാം കൂടി ഒപ്പം കൊലയ്ക്കാൻ പോണു, ഇത് എവിടെ മാർക്കറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ മാർക്കറ്റിൽ പോയിട്ടേ ഇല്ലയെന്ന് തന്നെ പറയാം. എനിക്ക് കുറേ കടക്കാരുണ്ട്. അപ്പോൾ അവർ ഇത് തീരുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അത് വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ കാറി കൊണ്ടുപോയി കൊടുക്കും, അപ്പോൾ തന്നെ കാശും കിട്ടും. പിന്നെ സൊസൈറ്റിക്ക് കൊടുക്കും. 92 100 രൂപ അടയ്ക്കയ്ക്ക് വില വന്നിട്ട് ആ വില പിന്നീട് താഴത്തേക്ക് പോയിട്ടില്ല. ഇത്തവണ വില നിൽക്കുന്നത് 400 രൂപ ഒരു കിലോ അടയ്ക്കയുടെ വില. നല്ല വിളവാണെങ്കിൽ ഒരടയ്ക്കാമരത്തിൽ നിന്ന് 1000 അടയ്ക്ക കിട്ടാം. 1000 അടയ്ക്ക എന്ന് പറഞ്ഞാൽ 10 കിലോ ഉണ്ടാവും. 10 കിലോയ്ക്ക് 4000 രൂപ ഒരടയ്ക്കാമരം. അങ്ങനെ 1000 അടയ്ക്കാമരം കാച്ചു കിട്ടിയാൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തവണ കുറച്ച് നേരത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ അത് എങ്ങനെയാണെന്ന് അറിയില്ല, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷേ ഇതിപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പൊട്ടി വീഴാൻ തുടങ്ങും. മാർച്ച് അവസാനത്തോടുകൂടി നന്നായിട്ട് പൊട്ടി വീഴുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ മഴ തുടങ്ങുമ്പോഴത്തേക്കും ഒരു 90% കായും പത്രി കിട്ടും. പത്രി കിട്ടിയാൽ കുറച്ച് ഗുണം കൂടുതലുള്ളൂ. പത്രി വെള്ളത്തിൽ ചിങ്ങി പോയാൽ പോയി. വര നല്ല മഞ്ഞ കളറായിട്ട് ഈ വരയിലാണ് ഇത് പൊട്ടുന്നത്. ഈ വര പൊട്ടി ചിലത് തന്നെ വീഴും, ചിലത് കാ പൊട്ടിയിട്ട് കാ താഴെ വീഴും. 5-6 ടൺ പറഞ്ഞ് നെല്ല് വന്നപ്പോൾ ഒരു 3-4 വർഷം അത് അടുപ്പിച്ച് കൃഷി ചെയ്തപ്പോൾ എൻ്റെ കടബാധ്യതകളും എൻ്റെ അപ്പൻ്റെ കടബാധ്യതകളും തീർന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഫീൽഡൊന്നും മാറി ചവിട്ടിയത്. എന്ന് വെച്ചിട്ട് ഇതിനെ വിട്ടിട്ടില്ല. വീട്ടിൽ വരുമ്പോൾ അപ്പച്ചൻ നോക്കും, ആ കൂടെ അപ്പച്ചനമ്മച്ചും നോക്കും. കാലത്തെ 5 മണിക്ക് എണീക്കും. 6:30 എൻ്റെ വൈഫ് ചായ തരും. അത് കഴിഞ്ഞാൽ ഇവിടെ വരിക,
ഇതിൻ്റെയൊക്കെ ഒന്ന് തൊട്ട് തലവിടുക, പിന്നെ നനയ്ക്കാൻ അന്നേ പോയി നനയ്ക്കുക, ഇങ്ങനെയുള്ള സംഗതികൾ. തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം പോലും കൃഷിയിടത്തിലെ അധ്വാനമാണെന്ന് പറയുന്നു ജോർജ് പീറ്റർ. ഭാര്യ റീന ജോർജും കൃഷിയോട് താല്പര്യമുള്ളയാളാണ്. വീട്ടിലെ ഗാർഡൻ മുഴുവൻ ഒരുക്കിയെടുത്തിരിക്കുന്നത് അവരാണ്. ചോറ്റാനിക്കര പഞ്ചായത്തിന്റെ മികച്ച കർഷകൻ, മികച്ച മത്സ്യകർഷകൻ പുരസ്കാരങ്ങളൊക്കെ ജോർജ് പീറ്ററിനെ തേടിയെത്തിയിട്ടുണ്ട്. അടുത്തായിട്ടും നമ്മുടെ റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഞാൻ കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രോവിൻ്റെ 40 എണ്ണം വാങ്ങി. അതിലൊരു 2-3 എണ്ണം പിടിച്ചില്ല. ഇതിപ്പം 3rd വർഷമാണ്. കഴിഞ്ഞ വർഷം കുറച്ചുണ്ടായി, ഇത്തവണ കുറച്ചും കൂടി കൂടുതൽ വരും. 5 വർഷമാകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് അതിൻ്റെ അനുഭവം ശരിയാവുള്ളൂ. ഇനിയിപ്പോൾ കായായി കഴിഞ്ഞാൽ വലയിടണം, അല്ലെങ്കിൽ കിളികളും വാവലാണ് മെയിൻ ശത്രു. ഇതിനുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് പറിച്ച് കൊലയോടുകൂടെ ഒടിച്ചെടുക്കാം, എന്നിട്ട് സെയിൽ ചെയ്യാം. കഴിഞ്ഞ തവണ ഞാൻ 250 രൂപ പെർ കിലോയ്ക്കാണ് വിറ്റത്. അത് ഇവിടുന്ന് തന്നെ കൂടുതൽ സെയിലായിരുന്നു. പിന്നെ അടങ്ങൾ കൊടുക്കാം. ഈ ഉദ്ദേശിച്ച പൈസ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നനയും വളവും ഈ വലയിടിയിലും, ഇത്രയേ ഒരു പണിയുള്ളൂ. ഇത് ഓറഞ്ചാണ്. ഇതിപ്പോൾ പൂക്കുന്ന സമയം രാവിലെ വന്നാൽ അസൽ മണമായിരിക്കും. എൻ്റെ അമ്മ ഒരെണ്ണം വെച്ചിരുന്നു ആ ഫ്രണ്ടിൽ, അത് നല്ല മുഴുത്തതായിരുന്നു. ഇതിപ്പോൾ ഈ റബ്ബറിൻ്റെ ഇടയിൽ തന്നെ മുളച്ചു വന്നതാണ്. ഇത് ഞാൻ കൃഷി ചെയ്തതല്ല. ഇത് ആഫ്രിക്കൻ പിസ. ഇത് ഇതിൻ്റെ ഉള്ളിലെ നട്ട്സ് കാഷ്യൂ നട്ട്സിൻ്റെ ടേസ്റ്റാണ്. ഇത് കറിനാരകം. അതെ, ചെറിയ തോതിൽ, അല്ലാണ്ട് വലിയ ലാർജ് സ്കെയിലില്ല. റംബൂട്ടാൻ പോലെ 40 എണ്ണമൊന്നും വെച്ചിട്ടില്ല, 1-ഉം 2-ഉം ഒക്കെ. അത് മുള്ളാത്ത, അത് കഴിഞ്ഞ തവണ കൂടുതലുണ്ടായി വട്ടം ഒടിഞ്ഞു പോയി. ഇത് മാങ്കോസ്റ്റിനാണ്. ഇപ്പോൾ കാച്ചേക്കുക, പൂ ആയി കായായി വരണം. ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും. ഇത് ഇതിൽ ഫ്രൂട്ടുണ്ട്. ഇത് ഇത് വായിൽ 1-2 എണ്ണം വായിലിട്ട് നമ്മൾ ചപ്പി കഴിഞ്ഞിട്ട് കയ്പുള്ള എന്ത് സാധനം കഴിച്ചാലും മധുരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് തിലോപ്പിയാണ്, ഗിഫ്റ്റ് തിലോപ്പിയ. വല്ലാർപാടത്തു നിന്ന് എടുക്കും, അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പിടുത്തം കഴിഞ്ഞു, ബാക്കി കുറേ കുഞ്ഞുങ്ങളും കുറേ വലുതും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈസ്റ്റർ നോക്കിയിരിക്കും, അപ്പോൾ കുറച്ച് വില കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ കറി ആവശ്യത്തിന് ഒരു 4-5 എണ്ണം പിടിച്ചെടുക്കും. മനുഷ്യൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഭക്ഷിക്കണ ഈ കൃഷിക്കാരൻ വേണം. കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലാതെ മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുമോ? പൊന്നരച്ച് കഴിച്ച് എത്ര നാൾ ജീവിക്കും? ഏത് കോടീശ്വരനാവട്ടെ, കൃഷിയാണ് നാടിൻ്റെ നട്ട്. അത് നല്ല രീതിയിൽ ഗവൺമെൻറ് സഹായിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ എസൻഷ്യലാണ്.